എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഒരു ചെറിയ ഹെയർ സ്റ്റൈലാണ് കേട്ടോ, നമ്മളെപ്പോലെ ഏജുള്ള ആൾക്കാർക്ക് പറ്റിയ ഒരു ഒന്നരണ്ട് ഹെയർ സ്റ്റൈലാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എനിക്ക് മുടി കുറച്ചേ ഉള്ളൂ, എൻ്റെ മുടിയൊക്കെ കൊഴിഞ്ഞു പോയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മുടിയുടെ അവസ്ഥ ഇതാണ്, ഒട്ടും മുടിയില്ല. അപ്പോൾ നമുക്ക് മുടിയൊന്ന് ചെയ്യാം നന്നായിട്ട്. എനിക്ക് തൈറോയിഡ് സർജറി കഴിഞ്ഞാണ്. അപ്പോൾ അതിനുശേഷം മുടി കൊഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്യായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ കുറച്ച് നീട്ടാൻ തുടങ്ങിയാണ്. നീട്ടിയിട്ടും കാര്യമില്ല, ഇങ്ങനെയാണുള്ളത്, ഒട്ടും കട്ടിയില്ല മുടിക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള മുടി നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു വിഷമമായിരുന്നു. അപ്പോൾ ചില ക്ലിപ്പുകൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചാൽ നമുക്ക് നമ്മുടെ മുടി നല്ല ഭംഗിയായിട്ട് ഒതുക്കി നിർത്താം. അപ്പോൾ ആദ്യത്തെ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു എന്താ പറയുക, ഒരു ബാൻഡ്, ഹെയർ ബാൻഡ് എടുത്തിട്ട് നമുക്ക് കെട്ടാം. കെട്ടണം നിർബന്ധമൊന്നുമില്ല, അതില്ലാതെയും ഞാൻ കാണിക്കാം കേട്ടോ, രണ്ട് രീതിയിലും കാണിക്കാം. അപ്പോൾ നോക്കിക്കോളൂ, ഇത് ഹെയർ ബാൻഡ് ഇല്ലാതെയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ക്ലിപ്പ് കണ്ടില്ലേ, ക്ലച്ചസ്, ഈ ഒരു വലിയ സാധനം കൊണ്ടാണ് ഞാൻ മുടി കെട്ടുന്നത്. അപ്പോൾ മുടി ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഫ്രഞ്ച് ട്വിസ്റ്റ് ഉണ്ട്, ആ ഫ്രഞ്ച് ട്വിസ്റ്റ് മാതിരി ഈ ഫ്രഞ്ച് ട്വിസ്റ്റ് ഇങ്ങനെ ചെയ്യാം. ഫ്രഞ്ച് ട്വിസ്റ്റ് ആണെങ്കിൽ നമ്മളിതിൻ്റെ ഉള്ളിൽ തന്നെയാണ്, ഇവിടെ തന്നെയാണ് നമ്മളിത് തിരുക. അപ്പോൾ ഫ്രഞ്ച് ട്വിസ്റ്റ് പോലെയല്ല, നമ്മൾ ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മടക്കി ഇങ്ങനെ ഇവിടെ വയ്ക്കും. ഞാൻ കെട്ടിയിട്ടൊന്നുമില്ല, ഇനി ഈ ക്ലിപ്പ് എടുക്കുക, ഇങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മൾ ടൈറ്റായിട്ട് ഇങ്ങനെ ഫേസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിപ്പ് ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് വെളുത്തുന്ന ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊരു ഇതുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മുടി ഇങ്ങനെ പെട്ടെന്നാക്കിയിട്ട് ക്ലിപ്പ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ചും കൂടെ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ടൈറ്റായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു ഹെയർ ബാൻഡ് ചെയ്യാം. എന്നിട്ട് ഈ ക്ലച്ച് വെച്ചിട്ട്, ക്ലച്ചസ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ക്ലിപ്പ് ചെയ്താൽ മതി, ഈ ക്ലിപ്പ് വെച്ചിട്ട്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു പോണിറ്റെയിൽ കെട്ടും. കുറച്ചും കൂടെ ടൈറ്റായിട്ട് നിൽക്കും. പുറത്തൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് അഴിഞ്ഞു പോകുന്നുള്ള ഒരു പേടി വേണ്ട, നമ്മൾ ടൈറ്റായിട്ട് നമുക്ക് കറക്റ്റായിട്ട് അവിടെ നിന്നോളും. എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ചിങ്ങനെ ഫ്രണ്ടൊക്കെ ഒന്ന് വലിച്ച് വെച്ചാൽ മതി. എന്നിട്ട് നമ്മളിങ്ങനെ ഫ്രണ്ടൊക്കെ ഒന്ന് വലിച്ച് വെച്ചാൽ മതി. അപ്പോൾ
എന്തൊക്കെ ഏജുള്ള ആൾക്കാർക്ക് നല്ല പറ്റിയ ഒരു ഒരു ഹെയർ സ്റ്റൈലാണ്. നമുക്ക് സൗകര്യമായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഹെയർ സ്റ്റൈല്. ഇനി മറ്റൊന്ന് കാണിക്കാം. ഇനി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ആമസോണിൽ നിന്ന് ഒന്ന് രണ്ട് സാധനം വാങ്ങിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഹെയർ, ഇത് ഫോൾസ് ഹെയർ ആണ് കേട്ടോ, ശരിക്കുള്ളതല്ല, സിന്തറ്റിക് ആണ്. ഞാൻ ബ്ലാക്ക് ആയിരുന്നു പറഞ്ഞത്, പക്ഷെ അവർ ബ്ലാക്ക് അല്ല, ചെറിയ ബ്രൗൺ ടിഞ്ച് ഉള്ളതാണ് അയച്ചത്. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ കാണിക്കാൻ വേണ്ടി ഇത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് വെറുതെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ബാൻഡിൻ്റെ മുകളിൽ, റബ്ബർ ബാൻഡിൻ്റെ മുകളിലാണ് ഈ ഒരു ഹെയർ ഉള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു ഹെയർ സ്റ്റൈൽ നോക്കാം. അപ്പോൾ ഒരു അലക്ഷ്യമായിട്ടൊക്കെ കിട്ടുന്നത് പോലെ ഇരിക്കും എങ്ങനെ ഇതുകൊണ്ട് നമ്മൾ ചെയ്ത്. വേണമെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഒരു ഒരു യൂപ്പിൻ്റെ കൂടെ വേണമെങ്കിൽ ഇതും മുടിയും കൂടെ ചേർത്തിട്ട് വേണമെങ്കിൽ ഒരു യൂപ്പിൻ കൊടുക്കാം. അല്ലാതെ തന്നെ ടൈറ്റാണ്, ആരെങ്കിലേ ഒന്നും ആവില്ല. അപ്പം നമുക്ക് പെട്ടെന്നൊക്കെ എവിടെയെങ്കിലും പോകണമെങ്കിൽ നമ്മുടെ മുടി അവിടെ ചുരുട്ടി കൂട്ടി വെച്ച് അതിൻ്റെ മേലെ ഇത് എടുത്തിട്ടിട്ട് നമുക്ക് പോവാം. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ അടുത്ത ഒരു മുടിക്കെട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ക്ലിപ്പ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. രണ്ട് മൂന്നെണ്ണമുണ്ട് എൻ്റെ കയ്യിൽ, ഒരേ മാതിരി തന്നെയാണ് മൂന്നും ഞാൻ ചെയ്യുന്നത്. അപ്പം മൂന്നും ഈ രണ്ടെണ്ണം ചെയ്യുമ്പം ഒരേ ലുക്കായിരിക്കും, ഇതാകുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ലുക്ക് കിട്ടും. എന്നല്ലേ ഈ ഒരു ക്ലിപ്പ്. അപ്പോൾ മുടിയില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ തപ്പി നടക്കും ഓരോ ക്ലിപ്പും ക്ക് വേണ്ടിയിട്ട്. കാരണം മുടി എങ്ങനെയാണ് ഇതൊന്ന് കെട്ടി വെക്കുകയെന്ന് വിചാരിച്ചിട്ട് അത്രയും കട്ടി കുറഞ്ഞു പോയി. ഇപ്പോൾ ഞാൻ അടുത്ത ദിവസം ഈ മുടി കൊഴിച്ചിലിൻ്റെ ഒരു പരിഹാരം പോലെ എനിക്ക് തോന്നി. കഴിഞ്ഞ ദിവസം ഞാൻ വാൾനട്ട്സ് വാങ്ങിയിരുന്നു. അപ്പോൾ വാൾനട്ട്സ് കഴിക്കുന്നത് വളരെ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു ബ്രെയിനിൻ്റെ ആകൃതി തന്നെയാണ് കേട്ടോ വാൾനട്ട്സ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ ഉള്ളിലുള്ള ആ പരിപ്പിൻ്റെ ഷേപ്പ്. അപ്പോൾ അത് ഏറ്റവും നല്ലതാണെന്ന് പറയുന്നു. ഈ മുടി കൊഴിച്ചിൽ ഇപ്പോൾ എനിക്ക് കുറച്ച് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് ഈ വാൾനട്ട്സ് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം. അപ്പോൾ ഞാൻ ഓൺലൈനാണ് വാങ്ങിച്ചത് വാൾനട്ട്സൊക്കെ, ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഈ വാൾനട്ട്സ് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് മുടി കൊഴിച്ചിൽ വളരെ ഗണ്യമായിട്ട് കുറഞ്ഞു. അപ്പോൾ ഇത് ആദ്യം അറിഞ്ഞില്ല, അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ച് മുമ്പേ ഈ ആറു മാസം ഇങ്ങനെ മുടി കൊഴിച്ചിൽ, ആറല്ല ഏകദേശം ഒരു വർഷമായി ഞാൻ മുടി ഇങ്ങനെ ഇങ്ങനെ കൊഴിയുന്ന മുടിയൊക്കെ എടുത്തു വയ്ക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെയാണ് റുണ്ട മുടി ഉണ്ടായത്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഞാൻ വാൾനട്ട്സ് കഴിച്ചതിന് ശേഷം വളരെയധികം വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ തൈറോയിഡ് പേഷ്യൻസൊക്കെ ശരിക്കും വാൾനട്ട്സ് കഴിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് കഴിച്ചാൽ മതി. പക്ഷേ ഇതിനകത്തൊക്കെ ഒരുപാട് എന്താ പറയുക, ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ടെന്നാണ് പറയുക. ഇതൊക്കെ മുടി കൊഴിച്ചിലിനും ഒക്കെ വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇതൊരു നാച്ചുറൽ ഫുഡാണല്ലോ, വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം. ഓവറായിട്ട് കഴിക്കരുത്,
ഒരു അതിൻ്റെ ചെറിയ സ്പ്ലിറ്റ് ആയിട്ടുള്ളത് കിട്ടും നമുക്ക് വാങ്ങിക്കാൻ ഓൺലൈനൊക്കെ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ലിങ്ക് ഞാനിടാം. ഞാൻ അണ്ടിപ്പരിപ്പ് അതുപോലെ വാൾനട്ട്സ് ബദാം ഒക്കെ ഞാനിപ്പോൾ ഓൺലൈൻ വാങ്ങിച്ചാണ്. അപ്പോൾ ഇതൊക്കെ കുറേശ്ശെ ഞാൻ കഴിക്കും, നാലോ അഞ്ചോ എണ്ണം മാത്രമേ കഴിക്കുള്ളൂ, ഒരു അഞ്ച് ആറെണ്ണം ഒക്കെ കഴിക്കും. വാൾനട്ട്സ് ആണെങ്കിൽ ഒരു നാലഞ്ച് ചെറിയ കേണൽസ്, ചെറിയ ചെറിയ ആ സ്പ്ലിറ്റ് ചെയ്ത സാധനം ഉണ്ടല്ലോ പീസുകൾ, ഒരു നാലഞ്ച് പീസ് ഞാനത് കഴിക്കാറുണ്ട് എല്ലാ ദിവസവും. അത് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് മുടി കൊഴിച്ചിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഇപ്പം അങ്ങനെ മുടി പോകുന്നില്ല. ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ട് ഞാൻ കഴിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോഴേക്കും തന്നെ ശരിക്കും പ്രകടമായിട്ടുള്ള വ്യത്യാസം കാണാനുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതൊരു ടിപ്പാണ് എന്നെ പോലെ പ്രായമുള്ളവർക്ക്, അതുപോലെ തൈറോയിഡ് പേഷ്യൻസിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഞാൻ ഇതുകൊണ്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ മുടിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ നിന്നൊക്കെ വേണമെങ്കിൽ പെട്ടെന്ന് വീട്ടിൽ നിന്ന് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ മുടി ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ നമുക്ക് മുടിയൊന്ന് മുകളിലേക്ക് കെട്ടിക്കഴിഞ്ഞാൽ എളുപ്പമാണ്. അപ്പോൾ അതിന് വേണ്ട ഒരു കെട്ടാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ മുടി ഇങ്ങനെ മുകളിലേക്ക്, നമുക്ക് ഏത് ഹൈറ്റിലാണോ വേണ്ടത് അതിനനുസരിച്ച് മുകളിലേക്ക് ചെയ്യാം. ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, വീട്ടിൽ നിന്നാകുമ്പോൾ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു ക്ലിപ്പാണ് എടുക്കുന്നത് കേട്ടോ. ഇതാണ് എടുക്കുന്നത്, കാണിക്കാം. ഇതാണ് എടുക്കുന്നത്. ഇനി ഇത് നമ്മളിങ്ങനെ ഈ ക്ലിപ്പ് ഉപയോഗിച്ചിട്ട് ഈ ക്ലിപ്പ് ഞാൻ വിടർത്താം. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. ഇത് അനങ്ങില്ല കേട്ടോ, നമ്മളിവിടെ കെട്ടിയിട്ടില്ല, ഹെയർ ബാൻഡ് ഉപയോഗിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. നമ്മളതിനുള്ളിൽ കൂടെ ഇട്ടിട്ട് അങ്ങ് വെറുതെ അങ്ങ് ചെയ്തിട്ടേ ഉള്ളൂ. വളരെ ആ ക്ലിപ്പ് വെറുതെ ഒന്നിങ്ങനെ ഇട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഒന്നും ആവില്ല, വളരെ സ്ട്രോങ് ആയിരുന്നു. ഇപ്പോൾ രാവിലെ തൊട്ട് രാത്രി വരെ വേണമെങ്കിൽ ഇത് ഇളകിയതില്ല. അപ്പോൾ വളരെ നമുക്ക് എളുപ്പത്തിൽ കെട്ടാവുന്നതാണ്. പുറത്തൊക്കെ പോകുമ്പോൾ എന്നെ പോലെ പ്രായമുള്ള ആളുകൾക്കൊക്കെ, മുടി കൊഴിച്ചിലുള്ളവർക്ക് ഒക്കെ, ഇങ്ങനെ തിൻ ഹെയർ ഉള്ളവർക്കൊക്കെ ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ബാക്കിയുള്ള ക്ലിപ്സും ഇതേമാതിരി തന്നെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ക്ലിപ്പ് വാങ്ങിക്കുമ്പോൾ നമ്മുടെ ഹെയറിൻ്റെ തിക്നെസ് അനുസരിച്ച് വേണം ഈ ഒരു വിഡ്ത്ത്. ഇപ്പം ഇത് വിഡ്ത്ത് കുറവുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിട്ട് അത്ര ഭംഗി ഉണ്ടാവില്ല. അതിൻ്റെ അടുത്ത നെക്സ്റ്റ് വലിപ്പമുള്ളത് വേണമായിരുന്നു വാങ്ങിക്കാൻ. അപ്പോൾ എന്നാൽ മാത്രമേ ഇത് കുറച്ചും കൂടെ വിഡ്ത്ത് ഇതിനുള്ളിലുണ്ടാവുള്ളൂ. അതുപോലെ ഇതും അതെ, ഉള്ളിലിങ്ങനെ വിഡ്ത്ത് ഉള്ളതായിരിക്കണം. എനിക്ക് ഇത്രയും വിഡ്ത്ത് മതി, ഇത് ഭാഗമാണ്. പക്ഷേ ഇത് കുറച്ച് ചെറുതാണ്. അപ്പോൾ നിങ്ങളുടെ മുടിയുടെ ഉള്ളിനനുസരിച്ച് വേണം നിങ്ങൾ ഈ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്യാൻ വാങ്ങുമ്പോൾ. അപ്പോൾ ഇങ്ങനെയുള്ള പലതും നമുക്ക് മാർക്കറ്റിൽ കിട്ടാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് കിട്ടുക എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. ഞാനിങ്ങനെ ട്രൈ ചെയ്ത് അപ്പോൾ ആണ് മനസ്സിലായത് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇത് കാണിക്കട്ടെ. അപ്പോൾ മുടി ഇത്ര ടൈറ്റാക്കണം നിർബന്ധമില്ല കേട്ടോ. വീട്ടിൽ നിന്നൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ടൈറ്റ് ആവുന്നതാണല്ലോ നല്ലത്. പുറത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൂസായിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അയക്കുകയാണ്. അപ്പോൾ ഇത് അഴിച്ചിട്ട് ഇതേമാതിരി തന്നെ നമുക്ക് ഇതും ചെയ്യാം. ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇതിനുള്ളിൽ കൂടെ എങ്ങനെ ഇടുക, എന്നിട്ട് ഇതിനുള്ളിൽ കൂടെ എങ്ങനെ പുറത്തെടുക്കാം. ഇത് കുറച്ച് വലിപ്പം കുറവായതുകൊണ്ട് ഇതിനുള്ളിൽ ഉൾക്കൊള്ളുന്നില്ല ഈ കെട്ട്. അപ്പോൾ ഇവിടെ കുറച്ചിങ്ങനെ അകന്നു നിൽക്കും. അപ്പോൾ ഇവിടെ ആ ഒരു സൈസ് ഉണ്ടെങ്കിൽ ഈ മുടി ഇതിനുള്ളിൽ ഒതുങ്ങും. അപ്പോൾ നമുക്കിങ്ങനെ ഇവിടെ ഇങ്ങനെ വിട്ട് നിൽക്കില്ല, ഇവിടെ ഇങ്ങനെ ചേർന്ന് നിൽക്കും.
അതാണ് ഈ ക്ലിപ്പിനുള്ള ഒരു എന്താ പറയുക പ്രശ്നം. അളവ് ഇളക്കിയാലൊന്നും വീണ് പോവില്ല. വളരെ എളുപ്പമാണ് മുടികൾ. ഇനി ഈ ക്ലിപ്പ് ഉപയോഗിച്ചിട്ട് കാണിക്കാം. ഇത് സെയിം തന്നെ കേട്ടോ. ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ നേരത്തെ തന്നെ മാറ്റി തന്നെ എന്നിട്ട് ഇപ്പുറത്തോടെ നമ്മൾ പുറത്തെടുക്കണം. കുറച്ചും കൂടെ വലുതായാൽ നല്ലത്. ഇത് ഇതെന്ന് പറയുന്നത് ഇങ്ങനത്തെ നെറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഓൺലൈൻ നമുക്ക് ഇതുപോലത്തെ നെറ്റ് വാങ്ങിക്കാൻ കിട്ടും. നെറ്റ് ഞാൻ കാണിക്കാം. ഞാനൊരു നെറ്റ് കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പാക്കറ്റിൽ നമുക്ക് ഇങ്ങനത്തെ ഈ നെറ്റ് കിട്ടും വാങ്ങിക്കാൻ മുടിയില്ല. അപ്പോൾ എനിക്ക് മുടി കൊഴിച്ചിലായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. എൻ്റെ കൊഴിഞ്ഞ മുടിയാണിത് കേട്ടോ. എൻ്റെ ഒരു അഞ്ചാറ് മാസം കൊണ്ട് കൊഴിഞ്ഞ മുടി ഞാനിങ്ങനെ എടുത്തു വെച്ചതാണ്. അപ്പോൾ ഇത് നമുക്ക് ഒറിജിനൽ ഹെയർ ആയതുകൊണ്ട് കണ്ടില്ലേ, ഇതാ ഇത്രയും മുടിയുണ്ട്. അഞ്ചാറ് മാസം കൊണ്ട് കൊഴിഞ്ഞ മുടിയാണ്. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഒരു ബണ്ണ് പോലെയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് വേണമെങ്കിൽ ഡോണറ്റിൻ്റെ മാതിരിയാക്കാം. നടുക്ക് തുളവെടുത്തിട്ട് ഡോണറ്റ് പോലെയാക്കാം. എന്ത് വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് നമ്മുടെ മുടി തന്നെയാണല്ലോ. അപ്പോൾ ഇത് വാഷ് ചെയ്യുകയും ചെയ്യാം. വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തിട്ട് എടുക്കുകയും ചെയ്യാം. നമ്മുടെ മുടി തന്നെയാണല്ലോ, അതുകൊണ്ട് നമ്മുടെ മുടിയായിട്ട് മാച്ചായിട്ട് പോകും. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഒരു കേസിലിട്ടു, ഇങ്ങനെ ഒരു നെറ്റിൽ ഇട്ടു, എന്നിട്ട് നമ്മളത് ചുരുക്കി എന്നിട്ടത് അത്രയൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് നമ്മളൊന്ന് ചുരുക്കി വേണമെങ്കിൽ ഇങ്ങനെ കെട്ടാം അത്ര തന്നെ. ഇത് വേണമെങ്കിൽ നമുക്കിവിടെ ഇങ്ങനെ ചുറ്റിക്കെട്ടുമൊക്കെ ചെയ്യാം. അപ്പം മുടി കൊഴിഞ്ഞവർക്ക് കൊഴിയുന്നവർക്ക് ഇങ്ങനെ മുടി എടുത്ത് വെക്കാം കേട്ടോ. എന്നിട്ട് ഈ മുടി ഉപയോഗിച്ചിട്ട് നമുക്ക് ഹെയർ ഡ്രസ് ചെയ്യാം. നമ്മുടെ മുടി തന്നെയാണല്ലോ, അപ്പോൾ വിഷമിക്കാനില്ല. അപ്പോൾ ഈ ക്ലിപ്പ് അയച്ചു. അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം ഹെയർ ബാൻഡ് വെച്ചിട്ട് കെട്ടണം.
അപ്പോൾ നമ്മുടെ തന്നെ ഹെയർ ഉപയോഗിച്ചാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് കെട്ടി നോക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു ഹെയർ സ്റ്റൈൽ. ഹെയർ സ്റ്റൈൽ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ആക്കി വെക്കുക നമ്മുടെ മുടി, കാരണം മുടി ഇല്ലാത്ത എന്നെ പോലെയുള്ള എന്താ പറയുക ഹതഭാഗ്യത്തെ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. എനിക്ക് ഒരുപാട് മുടി ഉണ്ടായിരുന്നു പണ്ട്, അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറയാതേ ഉള്ളൂ. ഇപ്പോൾ ഒട്ടും മുടിയില്ല, തിക്നെസ്സേ ഇല്ല. അപ്പോൾ ഈ മുടി എന്ത് ചെയ്യുമെന്നുള്ള ആലോചനയിലാണ് ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നത്. പിന്നെ ഓൺലൈനും നോക്കും. ഓൺലൈൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇങ്ങനത്തെ ഒക്കെ കിട്ടുമല്ലോ ഐഡിയാസ്, അപ്പോൾ എങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ എൻ്റെ മുടി തന്നെ ഞാൻ എന്താ പറയുക ഇങ്ങനെ എടുത്തു വയ്ക്കാൻ തുടങ്ങി. കുറേ ആയി, ഞാനൊരു 5-6 മാസമായി ഇത് എടുത്തു വയ്ക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ പിന്നെ വെച്ചിട്ട് ഫേസും ചെയ്യണം കേട്ടോ. നന്നായിട്ട് കൊണ്ടേ പിന്നെ എന്തെങ്കിലും കൊണ്ടേ പിന്നെ കുറവാണ്. സാധാരണ ഇങ്ങനെ കെട്ടാത്തത് കൊണ്ട് ഞാൻ അധികം കൊണ്ടേ പിന്നെ വെച്ചിട്ടില്ല. അപ്പോൾ മുടിയില്ലാന്ന് തോന്നുകയില്ല. നമ്മുടെ മുടി തന്നെയാണല്ലോ, നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഇടാം. ഈ നെറ്റിൻ്റെ അതുപോലെ ഇങ്ങനെയുള്ള ഹെയർ ആക്സസറീസിൻ്റെ ഒക്കെ ഞാൻ ലിങ്ക് ഇടാം കേട്ടോ. ആമസോണിലുണ്ട് എല്ലാം. അതുപോലെ ഇങ്ങനത്തെ ക്ലിപ്സ്, അതുപോലെ എന്താ പറയുക ബൺസ്റ്റിക്കിൻ്റെ കൂടെ ഞാൻ അടുത്ത പ്രാവശ്യം ചെയ്യാം കേട്ടോ. അപ്പോൾ ബൺസ്റ്റിക്ക് വളരെ സിമ്പിളാണ് ചെയ്യാം. അപ്പോൾ അതൊക്കെ അടുത്തതാണ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ, ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.